നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓട്ടപ്രദക്ഷിണം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ് ആദ്യമായി ഓട്ടപ്രദക്ഷിണം കണ്ട വാർത്ത എന്നാൽ ചൈനീസ് അതിർത്തിയിലേക്ക് കുതിച്ചെത്തുവാൻ ബ്രഹ്മപുത്ര കടിയിലൂടെ തന്ത്രപ്രധാന തുരങ്കപാത നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഏഴായിരം കോടിയുടെ ബൃഹത്തായ പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് വെള്ളത്തിനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യ തുരങ്കപാതയാണ് കേന്ദ്ര സർക്കാർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അസമിലെ ബ്രഹ്മപുത്ര നദിക്കടിയിൽ കൂടി അസമിനെയും അരുണാചൽ പ്രദേശിനെയും ബന്ധിപ്പിച്ചാണ് തന്ത്രപ്രധാനമായ ഈ തുരങ്കപാത നിർമ്മിക്കുന്നത് റോഡും റെയിൽപാതയും ഉൾപ്പെടുന്ന പ്രത്യേക തുരങ്കം നിർമ്മിക്കാനാണ് പദ്ധതി ബോർഡർ റോഡ് ഓർഗനൈസേഷനുമായി ചേർന്നാണ് പദ്ധതിയുടെ ആസൂത്രണമെന്ന് കേന്ദ്ര റെയിൽവേ ഗതാഗത മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ വെള്ളത്തിനടിയിലൂടെ മൂന്ന് തുരങ്കങ്ങളാണ് നിർമ്മിക്കുക ഇതിലൊന്ന് റോഡ് ഗതാഗതത്തിനും മറ്റൊന്ന് ട്രെയിൻ ഗതാഗതത്തിനുമാണ് മൂന്നാമത്തെ പാത അടിയന്തര സേവനങ്ങൾക്കായി മാറ്റിവെക്കും പ്രത്യേക ഇടനാഴിയിലൂടെ ഇവ മൂന്നും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യും പൊതുജനങ്ങൾക്കും സൈനിക ആവശ്യങ്ങൾക്കുമായി നിർമ്മിക്കുന്ന ഈ തുരങ്കപാത പ്രധാനമായും അരുണാചൽ അതിർത്തിയിലെ ചൈനീസ് വെല്ലുവിളി മറികടക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിർമ്മിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ അടിയന്തര ഘട്ടങ്ങളിൽ അതിർത്തിയിലേക്ക് എളുപ്പത്തിൽ സൈനികരെയും ആയുധങ്ങളെയും എത്തിക്കാൻ സാധിക്കും അസമിലെ തെസ്പൂരിൽ നിന്ന് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി പ്രവേശിക്കുന്നത് വരെയുള്ള ഭാഗത്ത് തുരങ്കം നിർമ്മിക്കാനാണ് പദ്ധതി ഒമ്പത് ദശാംശം എട്ട് കിലോമീറ്റർ നീളമാണ് തുരങ്കത്തിന് ഉണ്ടാവുക നദിയുടെ അടിത്തട്ടിൽ നിന്ന് ഇരുപത് മുതൽ മുപ്പത് മീറ്റർ വരെ ആഴത്തിലായിരിക്കും തുരങ്കം എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ചൈനയ്ക്ക് ഭാരതം നൽകുന്ന വലിയൊരു ഭീഷണിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാണ് ഓട്ടപ്രദക്ഷിണത്തിന് ഇതിനെപ്പറ്റി പറയാനുള്ളത് അടുത്തതായി ഓട്ടപ്രദക്ഷിം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ കേരള പോലീസിലും തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് തീവ്രവാദ സംഘടനകൾക്ക് പോലീസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി നൽകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പോലീസുകാരുടെ ഫോണുകൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് അത് വിശദ പരിശോധനയ്ക്കായി ഇവ സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്തു മൂന്നാർ സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാരുടെ ഫോണുകളാണ് ഡിവൈഎസ്പി കെ ആർ മനോജ് പിടിച്ചെടുത്തത് നമുക്കറിയാം ആറു മാസം മുമ്പ് സമാന രീതിയിൽ തൊടുപുഴ സ്റ്റേഷനിൽ നിന്ന് മത തീവ്രവാദ സംഘടനകൾക്ക് വിവരം ചോർത്തി നൽകിയ സംഭവത്തിൽ അനസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പിടികൂടുകയും രണ്ടു മാസം മുൻപ് അന്വേഷണം നടത്തി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ആർ എസ് എസ് നേതാക്കളുടെ വിവരങ്ങൾ പോലീസ് ഡാറ്റാബേസിൽ നിന്ന് ചോർത്തി നൽകി എന്നതായിരുന്നു അനസിനെതിരെ കണ്ടെത്തിയ കുറ്റം ഇപ്പോൾ സമാനമായ സംഭവമാണ് മൂന്നാറിലും കണ്ടെത്തിയിരിക്കുന്നത് സ്റ്റേഷനിലെ പ്രധാന രേഖകൾ കൈകാര്യം ചെയ്യുന്ന ഡേറ്റ ഓപ്പറേറ്റർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്റെയും മറ്റ് രണ്ടുപേരുടെയും ഫോണുകളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഫോണിലെ വിവരങ്ങൾ ലഭിച്ചാലേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ മൂന്നാർ സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ നിന്ന് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്രവാദ സംഘടനകൾക്ക് ചോർത്തി നൽകിയെന്ന് വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു അവർ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു ഈ മൂന്ന് പോലീസുകാരും രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു ഈ സംഭവം പുറത്തായതിനെ തുടർന്നാണ് ചൊവ്വാഴ്ച ജില്ലാ പോലീസ് മേധാവി ആർ കുറുപ്പസ്വാമി അന്വേഷണത്തിന് ഉത്തരവിട്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്ന വളരെ കൃത്യമായ ഗൗരവകരമായ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത് നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പോലും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തയ്യാറാവുന്നില്ല എന്നത് ലജ്ജാകരമാണ് എന്നാണ് ഓട്ടപ്രദക്ഷിണത്തിന് പറയാനുള്ളത് തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം കേരള പോലീസിൽ വരെ എത്തി നിൽക്കുമ്പോൾ സാധാരണക്കാർക്ക് ഇവിടെ എന്തു സുരക്ഷയാണുള്ളതെന്ന് ചോദിച്ചു പോവുകയാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്